എന്റെ പേര് വി എൻ പ്രസൂദ്, മുൻ സെക്രട്ടറി ജനറൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഞാൻ പഠിക്കുകയാണ്, സോ അതിന്റെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാണ് അശ്വതി. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് എന്റെ വീട്. ഇത് ഇങ്ങനെ സീ ഗായ്സ് എനിക്ക് പറയാറുണ്ട്. ഹലോ, അപ്പൊ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത മുതല് ഞാൻ ജോഗൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമുണ്ട്, മ്യൂസിയം. ഇപ്പം സൺഡേയാണ്, ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു രാവിലെ. ജസ്റ്റ് വാക്കിംഗ് അല്ലെങ്കിൽ ചെറിയ ലൈറ്റായിട്ട് ജോഗിങ് ആയിട്ട് ഒരു ഹാഫ് ആൻ അവർ. ബൈ, പോട്ടെ. വരുമ്പോ പാരമായിട്ട് അതെ, നിങ്ങൾ എവിടെ നടക്കുകയോ ഇല്ലെങ്കിൽ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പറയും പാത്രം കഴുകാനുണ്ട്, ഉണങ്ങാനൊക്കെയാണത്. മൈൻഡ് ചെയ്യുന്നു എല്ലാം ഫിറ്റ്നസിൻ്റെ ഇത് കഴിഞ്ഞിട്ട് മതി ഇതെല്ലാം. ഹായ്, ഇന്നൊരാളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് വി എൻ പ്രസൂദ്, മുൻ സെക്രട്ടറി ജനറൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇപ്പോൾ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ കോമ്പറ്റീഷൻ ഡയറക്ടറും ജൂറിയാണ്. സംസ്ഥാന റെസ്ലിംഗ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പോൾ സീനിയർ വൈസ് പ്രസിഡന്റ്. ഇന്റർനാഷണൽ റെഫറിയാണ്, ക്വാളിഫൈഡ് റെസ്ലിംഗ് കോച്ചാണ്. പുള്ളിയെ പരിചയപ്പെട്ടത് ഇതാ കാണിച്ചാലും. അങ്ങനെ നടന്നാൽ മതി, ഞാൻ ജോഗ് ചെയ്യുന്നുണ്ട് ബാക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് കണ്ടു കഴിഞ്ഞാൽ ചോദിക്കണമല്ലോ എന്തിനാണ് ഇന്ത്യയുടെ ജയ്. 47 ടൈംസ് ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യ കോച്ച്, ഇന്റർനാഷണൽ റെഫറി. ഓ അങ്ങനെ, റിയോ ഒളിമ്പിക്സ് കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സിലും ഇന്ത്യ ടീമിൻ്റെ കൂടെ പോയിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യം എന്ന് പറയാം. അതെ, അതിൽ ഏത് ഇയറില്ല? റിയോ ഒളിമ്പിക്സിന് ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ. ഹായ്. അപ്പൊ ഇത് മ്യൂസിയം, ഇന്നത്തെ വ്ളോഗ് മ്യൂസിയത്താണ്. ആക്ച്വലി ഇവിടെ നിന്നാണ് ഞാനൊരു വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നടക്കാൻ വന്നു, ഓടാൻ വന്നു, അത് കഴിഞ്ഞ് ഇഞ്ചുറി ആയി, അത് കഴിഞ്ഞ് വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അശ്വിനി ഒരു ഡയലോഗ് അടിയല്ല എന്ന് പറഞ്ഞ എന്തോ മറ്റേ എന്താ, നാളെ നാളെ ചത്തും, അതുകൊണ്ട് ഇന്ന് നന്നായിട്ട് ജീവിക്കണം. നാളെ ചത്തും, അതുകൊണ്ട് ഇന്ന് മാക്സിമം ബിരിയാണി കിട്ടണമെങ്കിൽ ബിരിയാണി കഴിക്കണം, ഐസ്ക്രീം കിട്ടണം. അപ്പൊ ഹെൽത്തും സിനിമയിൽ പറഞ്ഞില്ല, നാളെ രാവിലെ എണീക്കുന്നതിനെ ബാധിക്കും. അതെ അതെ. അപ്പം ഫ്യൂച്ചറിൽ അമ്മച്ചീനെ പോലെ ആസ്പിരിൻ, റോസോസ്റ്റാറ്റിൻ, അട്രോസ്റ്റാറ്റിൻ, അമിലോഡുപ്പിൻ. അമ്മച്ചി വേറെ എന്താ കഴിക്കണ? ഇതിനൊക്കെ ഒന്ന് അടിമയാവാതിരിക്കാൻ ഗായ്സ് നമ്മള് എക്സസൈസ് ചെയ്യണം. ഹാഫ് ആൻ അവർ, അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ മിതമായി കഴിക്കുക. എന്ത് വേണം ഗായ്സ്? വെള്ളം അടിക്കണേ കഴിച്ചു. ഓ സോറി, വെള്ളം അടിക്കില്ലേ? കുരുമുളക് ഇടുന്നല്ലേ. തീയുണ്ടായിരുന്നില്ലേ, അത് പൊട്ടിപ്പോയേനെ. സംഭവം പൊളിഞ്ഞ്, അതായത് സ്വന്തമായിട്ട് മാത്രം ചെയ്യുന്ന പറഞ്ഞ് പൊളിഞ്ഞു പോയി. എല്ലാ പൊളിഞ്ഞു
ഹോംവർക്ക് ചെയ്താ പാവക്കിതാ ധാരാളം എന്റെ ഹോംവർക്ക് ടീച്ചറിനെ എനിക്ക് കാണണം സ്കൂളുടെ പിന്നെ ഹോംവർക്ക് ടീച്ചറിനെ ഐ വാണ്ട് ടു സീ ഹായ് ഫ്രണ്ട്സ് ഇത് അശ്വതി, അശ്വിനിയുടെ ചേച്ചി, എൻ്റെ വൈഫിൻ്റെ ചേച്ചി. അപ്പം ആക്ച്വലി വ്ളോഗ് ചെയ്യണമല്ല, ആള് വേറൊരു വീഡിയോ എടുക്കുന്നുണ്ട്. മെൻ്റലിസം പഠിക്കുകയാണ്. സോ അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാണ് അശ്വതി. അപ്പോൾ എന്നാ വെച്ചാണ് എക്സ്പെരിമെൻ്റ് ചെയ്യണം, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ട്രൈ ചെയ്ത് നോക്കും. പ്ലസ് എല്ലാം പ്ലസ് ചെയ്താൽ മതി. ത്രീ ഡിജിറ്റ് പ്ലസ് അടിക്കണം. എൻ്റെ ഏജ് കുറച്ച് പ്രശ്നമാണ്. ഇനി അശ്വിനി 2 digit കൂടെ ടൈപ്പ് ചെയ്യും. 1624 9392. ഞാൻ ഇന്നിപ്പോ കവടിയാർന്ന് വന്ന ആ കണ്ടോ, ഇത് ഞാൻ കവടിയാർന്ന് വന്ന ടിക്കറ്റ് ആണ്. ടിക്കറ്റ് ഞാൻ ഇപ്പൊ കൊടുക്കുവാണ്. നോക്കിക്കേ ഈ ടിക്കറ്റിന്റെ ആ നമ്പർ നോക്കിയാ. ഞാൻ അവിടെ നമ്പർ ഫസ്റ്റ് ടിക്കറ്റ് നമ്പർ സെയിം ആണോ നോക്കി. ആണോ? ആ ഓക്കെ. 1624 9392. മതി, ഇങ്ങോട്ട് നോക്കിക്കേ. ഫക്ക്. മതി, ഇങ്ങോട്ട് നോക്കിക്കേ. പിടിച്ചോ. അതുണ്ട്. ഇത് ചെറിയൊരു എൻ്റെ ഒരു എക്സ്പെരിമെന്റ് ആണ്. നോക്കിക്കേ, നമുക്ക് നോക്കാം ഈ നമ്പർ തന്നെയാണോ ഇവിടെയും. ഇവിടെ ജസ്റ്റ് എന്റെ വീട് ക്യാമ്പില്ല. അതെന്തോ അതിൽ നാരങ്ങ എഴുതിയിട്ടുണ്ടോ? നോക്കിക്കേ. 1624 9392 പറഞ്ഞ മനസ്സിലായോ? ഇവർ കൊറേ അക്കം പറഞ്ഞു, അത് ഞാൻ പ്ലസ് ചെയ്ത്. പിന്നെ എന്റെ ഏജ് അടിച്ചു, എന്റെ ഡേറ്റ് നമ്പർ അടിച്ച്, പിന്നെ എന്റെ വൈഫ് വേറൊരു നമ്പർ അടിച്ചിട്ടാണ് സീക്വൽഡ് ചെയ്ത്. സീക്വൽഡ് ചെയ്തപ്പോ ആ നമ്പറുമായിട്ട് മാച്ച് ആവണ സംഖ്യകള് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ നമ്പർ മാത്രമല്ലായിരുന്നു, ഒരുപാട് നമ്പർ ഉണ്ടായിരുന്നു. അതിലെ മാച്ച് ആയ നമ്പർ മാത്രം സെലക്ടീവ് ആയി. ഞാനൊരു ജസ്റ്റ് ലാമ്പ് ചെയ്തപ്പോഴത്തേക്ക് നോക്കി. പഠിക്കാൻ പാടില്ല, എന്റെ പല മെന്റലിസവള് പൊക്കും. എനിക്കത് ആവശ്യമാണ്. ഓ മൈ ഗോഡ്. ഓക്കെ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്. Congrats. Thank you. Good. Keep going. Yeah.